നമസ്കാരം. ചില ഭർത്താക്കന്മാരുണ്ട്, സ്നേഹമായിരിക്കും ഭാര്യയോട്. സ്നേഹം കൂടുമ്പോൾ കെയർ കൂടും. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ പുറത്ത് ഭാര്യയെ ഉപദ്രവിക്കും. അപ്പോൾ അത് എന്ത് തരത്തിലുള്ള സ്നേഹമാണ്? ഇതിനെ സ്നേഹമെന്ന് തന്നെയാണോ പറയുക? ശരിക്കും ഇത് വയലൻസ് അല്ലേ? ആ വയലൻസിനെ സ്നേഹം, കെയർ എന്നൊക്കെ മറ നൽകി ഭർത്താവ് തന്നെ താൻ നല്ലവനാണ് എന്ന് ചമയുകയല്ലേ? എന്നിട്ട് ആ സാഹചര്യത്തിൽ പറ്റിയതല്ലേ, ക്ഷമിക്കൂ മോളെ, ഇഷ്ടം കൊണ്ടല്ലേ, സ്നേഹം കൊണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഇനി ഇതിനോട് പ്രതികരിക്കുന്ന ഭാര്യമാരെയും പ്രധാനമായും രണ്ട് വിഭാഗത്തിൽപ്പെടുത്താമെന്ന് തോന്നുന്നു. ഒന്ന്, എൻ്റെ ഭർത്താവല്ലേ, എൻ്റെ ചേട്ടനല്ലേ, കെയറിങ് കൊണ്ടല്ലോ, സ്നേഹം കൂടിയിട്ടല്ലേ തല്ലിയത് എന്നൊക്കെ കരുതുന്നവർ. അല്ലാതെ ഈ പരിപാടിയൊന്നും നടക്കില്ല, എൻ്റെ ശരീരത്തിൽ താങ്കൾക്ക് എന്താണ് റൈറ്റ് എന്ന് ചോദിക്കുന്നവർ. സിനിമയിലും ഗാർഹിക പീഡനം ശക്തമായ വിഷയമായി തന്നെ അവതരിപ്പിച്ച ഒട്ടനവധി കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. മലയാളത്തിൽ വന്ന ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ഹിന്ദിയിൽ ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത ഡാർലിങ്സൊക്കെ ഈ വിഷയം കാര്യമായി തന്നെ സംസാരിച്ച സിനിമകളാണ്. കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈം വീഡിയോയിൽ റിലീസ് ചെയ്ത അമ്മു എന്ന ചിത്രവും ഈ വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്, വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. മലയാളം ഡബ് കൂടെ പ്രൈമിൽ ലഭ്യമാണ്. ചാരുകേഷ് ശേഖർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഐശ്വര്യലക്ഷ്മിയാണ് അമ്മു എന്ന ടൈറ്റിൽ റോളിൽ എത്തിയിരിക്കുന്നത്. നവീൻ ചന്ദ്ര, ബോബി സിംഹ, മാലാ പാർവതി തുടങ്ങിയവരാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. രവി എന്ന പോലീസ് ഓഫീസറെ അമ്മു വിവാഹം ചെയ്യുന്നതും അവർ ഒരുമിച്ച് ജീവിതം തുടങ്ങുന്നതുമാണ് ചിത്രത്തിൻ്റെ തുടക്കം എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്. തുടക്കത്തിൽ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എങ്കിലും വൈകാതെ രവിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളൊക്കെ കാണുന്നു. പലപ്പോഴും അമ്മുവിനെ കുറ്റപ്പെടുത്തുക, ശാരീരിക ഉപദ്രവങ്ങൾ ചെയ്യുക, പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മിക്കപ്പോഴും സ്നേഹമാണെന്ന് നടിക്കുക. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ അമ്മുവിന് പറ്റുന്നതുമില്ല. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ ചിത്രം നമ്മളോട് പറയുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രമേയപരമായി ചർച്ച ചെയ്യേണ്ടുന്ന കാര്യം തന്നെയാണ് അമ്മു എന്ന ചിത്രം പറയുന്നത്. പ്രകടനത്തിൽ ഐശ്വര്യലക്ഷ്മി നന്നായി തന്നെ തൻ്റെ റോൾ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ആ കഥാപാത്രം ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും കൺഫ്യൂഷനും ഒക്കെ മികച്ച രീതിയിൽ തന്നെ ഐശ്വര്യലക്ഷ്മി സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. എടുത്തു പറയേണ്ടുന്ന ഒരു പ്രകടനം തന്നെയാണ്. ഭർത്താവിൻ്റെ വേഷത്തിൽ എത്തുന്നത് നവീൻ ചന്ദ്രയാണ്. ആ കഥാപാത്രത്തിൻ്റെ ട്രാൻസിഷൻസ് ഒക്കെ നല്ല രസകരമായി തന്നെ കാണാം സ്ക്രീനിൽ. ബോബി സിംഹയുടെ പ്രകടനത്തിലേക്ക് വന്നാൽ തുടക്കമൊക്കെ രസകരമായി തോന്നി, പക്ഷേ ആ കഥാപാത്രം മികച്ച രീതിയിൽ എഴുതപ്പെട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ കടന്നു പോകുന്നൊരു സാഹചര്യം കൂടിയായിരുന്നു. കളർ ടോൺ മൊത്തത്തിലൊരു സുഖം തോന്നിയില്ല, പശ്ചാത്തല സംഗീതം കൊള്ളാമെന്ന് തോന്നി. സിനിമയുടെ ആദ്യ പകുതി പ്രധാനമായും പരിഗണിക്കുന്നത് ഈ ഒരു അവസ്ഥയിലുള്ള അമ്മുവും അതേസമയം ഇതിനൊക്കെ കാരണക്കാരനായ ഭർത്താവ്, പിന്നെ ഇവരുടെ കുടുംബം, ഭർത്താവിൻ്റെ ഔദ്യോഗിക ജീവിതം എന്നിവയൊക്കെയാണ്. ആദ്യ പകുതി ഈ പ്രമേയം, അതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ എന്നിവ കൊണ്ട് ഓക്കെയാണ്. ഒരു ഓക്കെ ഫീലിന് അപ്പുറത്തേക്ക് തോന്നിയില്ല എന്ന് പറയാൻ കാരണം വളരെ സ്ലോ ആയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രേക്ഷകന് മനസ്സിലായാലും പിന്നെയും കുറച്ചു നേരം അതിൽ തന്നെ നിന്ന് കറങ്ങുന്ന അവസ്ഥ, പിന്നെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന പോലെയും തോന്നി. രണ്ടാം പകുതി ആകുമ്പോഴാണ് മറ്റൊരു പ്രധാന കഥാപാത്രം കൂടെ വരുന്നത്. അവിടെ മുതൽ അതുവരെ പോയ സിനിമയുടെ ഗ്രാഫ് താഴേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കഥാപാത്രങ്ങൾ കൊടുത്തിരുന്ന പ്രാധാന്യം മാറുന്നു. അപ്പോഴേക്കും മൊത്തത്തിൽ ആദ്യം പറഞ്ഞ സാഹചര്യങ്ങളോട് അതിനെ സമീപിക്കുന്നതിനോട് സംവിധായകൻ എത്രത്തോളം നീതി പുലർത്തി എന്നൊരു ചോദ്യം കൂടെ ബാക്കിയാവുന്നുണ്ട്. അമ്മുവിൻ്റെ ജീവിതത്തിനും അതുവരെ അവർ അനുഭവിച്ച കാര്യങ്ങൾക്കും ഒരു പ്രാധാന്യം നഷ്ടപ്പെടുന്നൊരു ഫീലാണ് എനിക്കുണ്ടായത്. ഓവറോൾ പുതുതായി ഒന്നും സമ്മാനിക്കാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. മോശം സിനിമയാണ് എന്ന അഭിപ്രായമില്ല, കാരണം പ്രമേയവും അത് പ്രേക്ഷകരിൽ എത്തിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സിനിമയിലെ സാഹചര്യങ്ങളും റെലവൻ്റ് ആണ്. പക്ഷേ വളരെ സ്ലോ ആയ കഥ പറച്ചിൽ, രണ്ടാം പകുതിയിൽ പുതിയൊരു കഥാപാത്രം കൂടെ വരുമ്പോൾ കഥയിലുണ്ടാകുന്ന വഴിത്തിരിവുകൾ അത്ര മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാതിരുന്നത് ഇതേ പ്രമേയത്തിൽ ഇതിനേക്കാൾ മികച്ച സിനിമകൾ ഈ അടുത്ത കാലത്ത് തന്നെ വന്നിട്ടുണ്ട് എന്നീ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എനിക്കങ്ങനെ തോന്നിയത്. സമയവും സാഹചര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ പരിഗണിക്കാമെന്ന് മാത്രം. മലയാളം ഡബ് അത്ര മികച്ചതായി അനുഭവപ്പെട്ടിട്ടുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലൊരു ആവറേജ് അനുഭവമായിരുന്നു. ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിൽ ലഭ്യമാണ്. കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നവരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ.